ഗിഗ് തൊഴിലാളികളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ വമ്പൻ ഹിറ്റായിരിക്കുകയാണ്. അടുത്തിടെ ഊബറിൽ താൻ നടത്തിയ യാത്രയുടെയും ഡ്രൈവറുമായുള്ള ആശയവിനിമയത്തിൻ്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചത്. कब से चला रहे हो? ये 5 साल हो गए. शुरू क्यों किया? पहले मैं कंपनी में जॉब करता था, फिर शादी हो गई. अच्छा. शादी होने के बाद इसी लाइन में आ गया. और कितने घंटे चलाते हो? सर इसका कोई वो नहीं है. कुछ भी हो सकता है. 12-12 दो दो दिन हो जाते इसी में ही पड़ा रहता हूँ. पहले वही रेट 30 रुपये. എന്നാൽ വീഡിയോ ചിത്രീകരിക്കുക മാത്രമല്ല പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തതോടെ രാഹുലിന് വമ്പൻ കയ്യടിയാണ് ലഭിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ ഗിഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൃത്യമായ നയങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഊബർ യാത്രക്കിടെ ഡ്രൈവർ സുനിൽ ഉപാധ്യായയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രാഹുൽ ഗാന്ധി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ ക്യാബ് ഡ്രൈവർമാർ പോലുള്ള ഗിഗ് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 11 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഊബർ ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യുന്നതും ശേഷം രാഹുൽ ഗാന്ധി ക്യാബ് സവാരി നടത്തുന്നതായി കാണുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഇറ്റാക് സ്വദേശിയായ ക്യാബ് ഡ്രൈവറുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ഡ്രൈവറുടെ പ്രശ്നങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതായി വീഡിയോയിൽ കാണാം. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണെന്നും കുറഞ്ഞ നിരക്കിലുള്ള യാത്രാക്കൂലിയാണ് ലഭിക്കുന്നതെന്നും ഇതുകൊണ്ട് കുടുംബം പുലർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. ഡൽഹിയിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങാനുള്ള ചിന്തകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി യാത്ര അവസാനിപ്പിച്ച് ക്യാബ് ഡ്രൈവറുടെ മക്കൾക്ക് ഒരു സമ്മാനവും കൈമാറുന്നതും വീഡിയോയിൽ കാണാം. പിറ്റേ ദിവസം ഡൽഹിയിലെ ഒരു ഭക്ഷണശാലയിൽ ക്യാബ് ഡ്രൈവറുടെ കുടുംബത്തോടൊപ്പം ഗാന്ധി ഉച്ചഭക്ഷണം കഴിക്കുകയുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ ഗിഗ് തൊഴിലാളികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും ഡ്രൈവർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ താൻ പ്രവർത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗിഗ് തൊഴിലാളികൾക്ക് പെൻഷൻ നൽകണമെന്ന് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി ഉപാധ്യായയെ അറിയിച്ചു. എന്ത് മാറ്റങ്ങളാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ഉപാധ്യായോട് ചോദിച്ചപ്പോൾ മിനിമം വേതനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉറച്ച നയങ്ങൾ വികസിപ്പിക്കണമെന്നും ഈ നയങ്ങൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിനായി ഇന്ത്യ ജനബന്ധൻ പദ്ധതി നടപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയാണ് മടങ്ങിയത്.